സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങൾക്ക് UDF ഭരണസമിതി 2 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. സുൽത്താൻ ബത്തേരി MLA കൂടിയായ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണനും അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് CPIM ഉയർത്തുന്നത്. പ്രത്യക്ഷ സമരത്തിന്റെ ഭാഗമായി ഇന്ന് ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അഴിമതിയുടെ ചെറിയ ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ് CPIM ആരോപണം. ബത്തേരി അർബൻ ബാങ്കിനെ അഴിമതിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള ഒരു ഇടമാക്കി മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ അഴിമതി കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് പുറത്തു വന്നിരിക്കുകയാണ്. പുറത്തു വരാത്ത എത്രയോ വാർത്തകൾ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഒരു വ്യാജക്കത്തിന്റെ പേരിൽ തന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന CPIM സ്വയം അപഹാസ്യരാകുകയാണെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. അതിനിടെ അർബൻ ബാങ്കിലെ അഴിമതിക്കെതിരെ നിരന്തരം പരാതികൾ നൽകിയിരുന്ന DCC സെക്രട്ടറി RP ശിവദാസിനെതിരെ വനിതാ നേതാവ് പീഡന പരാതി നൽകി. 2019 രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. എന്നാൽ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തനിക്കെതിരെ കെട്ടിച്ചമച്ച പരാതിയാണിതെന്ന് RP ശിവദാസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.